എല്ലാവർക്കും റെയ്നാബിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബാർബി ഡോൾ കേക്കാണ്. വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാർബി ഡോൾ കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫുൾ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. എഗ്ലെസ് കേക്കിലാണ് ബാർബി ഡോൾ കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഓവണില്ലാതെ തന്നെയാണ് ഈ ഒരു ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് വെക്കാം. ആദ്യമായിട്ട് ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഈ ഒരു ബാർബി ഡോൾ കേക്കിന് എടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് വരെ ഓയിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് കപ്പ് പാല് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാർബി ഡോൾ കേക്ക് എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് പാല് എടുക്കണം. ഒരു കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ബീറ്റർ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ ഇതുപോലെയുള്ളൊരു ബാർബി ഡോൾ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഉപ്പ് നിരത്തി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് കേക്കിൻ്റെ ടിന്നെ ഇറക്കി വെച്ച് 45 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം ഒക്കെ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി കേക്കിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യേണ്ടത്. ക്രീം നന്നായിട്ട് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. 45 മിനിറ്റിന് ശേഷം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം മാത്രം കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു റൗണ്ട് ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക്
വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ലെയറായിട്ടാണ് ബാർബി ഡോൾ കേക്ക് ചെയ്യുന്നത്. കൂടുതൽ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 4-5 ലെയർ വരെയൊക്കെ കേക്ക് കട്ട് ചെയ്ത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം ഹൈറ്റിലാണ് ഈ ബാർബി ഡോൾ കേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 5 ലെയർ വരെയൊക്കെ കേക്ക് കട്ട് ചെയ്യാവുന്നതാണ്. എഗ്ഗ്ലെസ് ആയതുകൊണ്ട് കേക്ക് നല്ലൊരു ടേസ്റ്റായിരുന്നു. ഒരു ടേസ്റ്റ് കുറവുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു കേക്കിന്. സെക്കൻഡ് ലെയർ കൂടി ചെയ്ത് നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തേർഡ് ലെയർ കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ശരിയായി 3 ലെയറും വെച്ചുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമായിട്ടൊരു ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് അടുത്ത കോട്ടിംഗ് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഒന്നുകൂടി ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ബാർബി ഡോളിൻ്റെ ഫ്രോക്കിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ കളറാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ബ്ലൂ ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിലേക്ക്. വളരെ ഈസിയാണ് ഈ ഒരു ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഒരു സ്ക്രാപ്പർ വെച്ച് ലൈൻ വരച്ചുകൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിങ്ങനെയൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന നോസിൽ വെച്ച് ചെറിയ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോക്കിലെ ഒരു ഡിസൈനാണ്. ഇതുപോലെ കേക്കിൻ്റെ ചുറ്റിലും ഓരോ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർ നോസിൽ വെച്ച് ചെറിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. റെഡ് ഫ്ലവർ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കേക്കിന് ചുറ്റിലും റെഡ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. ഏതൊരു സ്റ്റാർ നോസിൽ വെച്ചും ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്.
ഇത് സ്റ്റാർനോസിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതും കേക്കിന് ചുറ്റിലും പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതും സ്റ്റാർനോസിൽ വെച്ച് തന്നെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിങ്ക്, റെഡ്, വൈറ്റ്, വയലറ്റ് ഈ കളറുകളിലാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കളറുകളിലും ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വെച്ചും ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ കേക്കിൽ ചുറ്റിലും മുഴുവനായിട്ട് വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇതുപോലെയുള്ളൊരു ബാർബി ഡോൾ കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ സ്റ്റാർനോസിൽ വെച്ച് ബാർബി ഡോളിന് ടോപ്പ് വരച്ചു കൊടുക്കണം. ഇതുപോലെ മുഴുവനായിട്ട് ടോപ്പ് വരച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ വൈറ്റ് ഫ്ലവറിന്റെ മുകളിലായിട്ട് ബ്ലൂ കളറിലുള്ള ചെറിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാന്. ബാർബി ഡോൾ കേക്ക് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാർബി ഡോൾ കേക്കിന്റെ ഫ്രോക്കിൽ ഒരു റിബൺ കൂടി വെച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ ബാർബി ഡോൾ കേക്കിന്റെ ഡെക്കറേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.